ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. വരുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. അപ്പം ഒരുപാട് ഈ ഇന്ന് നമ്മൾ നോക്കുന്ന ചോദ്യങ്ങളിൽ തന്നെ പലതും പല എക്സാമുകളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം വരെ കണ്ട് ഓരോ പോയിൻറ്റും നോട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം ഒരു കാര്യം കൂടി ആദ്യമേ പറയട്ടെ, ഇപ്പം വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് പ്ലേബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് കാണുക, അല്ല 1.5 അല്ലെങ്കിൽ 2x സ്പീഡിലോ കൂട്ടിയിട്ട് കാണുക കേട്ടോ. ലാഗ് ഉണ്ടെങ്കിൽ എനിക്കറിയാം, ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കാണാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അറിവിൻ്റെ കാര്യത്തിൽ അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഈ വാക്യത്തിൽ തെറ്റായ പ്രയോഗം ഏത്? അറിവിൻ്റെ കാര്യത്തിൽ അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്, ഈ വാക്യത്തിൻ്റെ തെറ്റായ പ്രയോഗം. ഓപ്ഷൻസ്: അറിവിൻ്റെ കാര്യത്തിൽ അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് എക്സാമുകളിൽ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് ഇതിനുള്ള ആൻസർ കിട്ടി കാണും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, അജഗജാന്തര വ്യത്യാസം. അപ്പം അജഗജാന്തര എന്നതിൻ്റെ അർത്ഥം വലിയ വ്യത്യാസം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ അജഗജാന്തര അതിൻ്റെ കൂടെ വ്യത്യാസം എന്ന വാക്ക് കൂടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അജഗജാന്തര വ്യത്യാസം എന്ന് രണ്ട് വാക്കും ചേർക്കേണ്ട ആവശ്യമില്ല. അജഗജാന്തരം എന്നതിൻ്റെ അർത്ഥം തന്നെ വലിയ വ്യത്യാസം ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് വ്യത്യാസം എന്ന് ഓൾറെഡി ഒരു സെപ്പറേറ്റ് ഒരു വാക്ക് കൂടി അതിൻ്റെ കൂടെ ചേർക്കേണ്ട കാര്യം ഇല്ല കേട്ടോ. അപ്പോൾ അറിവിൻ്റെ കാര്യത്തിൽ അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസം എന്ന ആ രണ്ട് വാക്ക് കൂടി വേണ്ട. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. തെറ്റായ വാക്യം, വാക്യത്തിലെ തെറ്റായ പ്രയോഗം അജഗജാന്തര വ്യത്യാസം, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പല എക്സാമുകളിൽ ഇതേ മോഡലിലെ എക്സാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പരിഭാഷ ഏത്? സ്റ്റോം ഇന്നെ ടീ കപ്പ്. സ്റ്റോം ഇന്നെ ടീ കപ്പ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. സ്റ്റോം ഇന്നെ ടീ കപ്പ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷയാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അരവൈദ്യൻ ആളെ കൊല്ലും എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധമുള്ളത് ഏതാണ്? അരവൈദ്യൻ ആളെ കൊല്ലും എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധമുള്ളത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആദ്യ തന്നെ വ്യാധി, ഓപ്ഷൻ ബി അല്പജ്ഞാനം ആപത്ത്, ഓപ്ഷൻ സി അത്തായം അത്താഴം അരവയർ അരവയർ, ഓപ്ഷൻ ഡി ഐക്കമത്യം മഹാബലം. ഏതാണ് ആൻസർ? അരവൈദ്യൻ ആളെ കൊല്ലും എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധമുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി അല്പജ്ഞാനം ആപത്ത്. അപ്പോൾ അരവൈദ്യൻ ആളെ കൊല്ലും എന്ന ചൊല്ലിൻ്റെ ആശയം അല്പജ്ഞാനം ആപത്ത് എന്നാണ്. അല്പജ്ഞാനം ആപത്ത് ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയല്ലാത്തത് ഏത്? ഈ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അഭാവം പ്രഭാവം. ഇപ്പോൾ ഇവിടെ എന്താ വിപരീത പദങ്ങളാണ് തന്നിരിക്കുന്നത്, വിപരീത പദങ്ങൾ. അപ്പോൾ ഇതിൽ വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തണം. ഓപ്ഷൻസ്: അഭാവം പ്രഭാവം, അഗ്രജൻ അവരജൻ, ആസ്ഥ അനാസ്ഥ, ആഗതൻ നിർഗതൻ. ഇതിലേതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? തെറ്റായിട്ടുള്ള അപ്പോൾ താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ പറയാം, അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്നും തെറ്റാണ്, അതുപോലെ മൂന്നും തെറ്റാണ് കേട്ടോ. ഒന്നും മൂന്നും തെറ്റാണ് കേട്ടോ. ഇവിടെ തെറ്റായിട്ടുള്ളത്, അതായത് ശരിയല്ലാത്തത്, തെറ്റായിട്ടുള്ള ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും മൂന്നും തെറ്റാണ്. അഭാവം, അഭാവം എന്നതിൻ്റെ വിപരീത പദം സാന്നിധ്യമാണ് കേട്ടോ, സാന്നിധ്യം. അഭാവം എന്നതിൻ്റെ വിപരീത പദം സാന്നിധ്യം. അതുപോലെ മൂന്നാമത്തത്, ആസ്ഥ എന്നതിൻ്റെ വിപരീത പദം അനാസ്ഥ ആണ് കേട്ടോ. ആസ്ഥ എന്നതിൻ്റെ വിപരീത പദം അനാസ്ഥയാണ്, അനാസ്ഥ കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി മറ്റ് രണ്ടും ശരിയാണ്, രണ്ടും നാലും ശരിയായിട്ടുള്ള ജോഡികളാണ്. അഗ്രജൻ എന്നതിൻ്റെ വിപരീത പദം അവരജൻ, അതുപോലെ ആഗതൻ എന്നതിൻ്റെ വിപരീത പദം നിർഗതൻ. അത് രണ്ടും ശരിയാണ്. അപ്പോൾ അഭാവം എന്നതിൻ്റെ വിപരീത പദം സാന്നിധ്യം, അതുപോലെ ആസ്ഥ എന്നതിൻ്റെ വിപരീത പദം അനാസ്ഥ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, കൂട്ടത്തിൽ ശരിയായ വാക്ക് ഏതാണ്? കൂട്ടത്തിൽ ശരിയായ വാക്കാണ് ചോദിച്ചിരിക്കുന്നത്, ശരിയായ വാക്ക് ഏതാണ്? അപ്പോൾ വാക്കുകൾ തന്നിരിക്കുന്നത് ഗദ്ഗതം, ഖഡ്ഗം, ചേഷ്ട, ദൈവീകം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള വാക്ക്?
അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. എ ബി സി ശരിയാണ്. എയും ബിയും സിയും, അതായത് ഗദ്ഗദം, ഖഡ്ഗം, ചേഷ്ട, ഈ മൂന്ന് വാക്കുകളും ശരിയാണ്. തെറ്റായ വാക്ക് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായ വാക്കെന്ന് പറയുന്നത്, കൂട്ടത്തിൽ ശരിയായ വാക്ക്. അപ്പം ശരിയായ വാക്ക് എ ബി സി ആണ്. എ ബി സി ശരിയായ വാക്കാണ്, ഡി തെറ്റാണ്. എന്ത്? ദൈവികം എന്നാണ്. ദൈവികം എന്ന് മതി. ആയി ഇങ്ങനെ ചുനുപ്പടയാളം അകത്തോട്ട് വേണ്ട കേട്ടോ. അപ്പം ദൈവികം എന്ന് മതി. ദൈവികം എന്ന് വേണ്ട, ദൈവികം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ടുള്ള വാക്കെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പക്ഷികൾ ഏത് ബഹുവചന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏതാണ് പക്ഷികൾ ഏത് ബഹുവചന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏതാണ്? അലിംഗം ബഹുവചനമാണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. അലിംഗ ബഹുവചനം, പക്ഷികൾ ഉൾപ്പെടുന്നത് അലിംഗ ബഹുവചനത്തിലാണ് കേട്ടോ. പക്ഷികൾ ഏത് ബഹുവചന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അലിംഗ ബഹുവചനം. അടുത്ത ക്വസ്റ്റ്യൻ, ആമ്രേഡിതം, ആമ്രേഡിതം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതാനാണ്. ആമ്രേഡിതം എന്ന വാക്കിൻ്റെ അർത്ഥം, ഓപ്ഷൻസ് അഹങ്കാരം, വിഴുങ്ങപ്പെട്ടത്, ആവർത്തിച്ച് പറയൽ, ചഞ്ചല മനസ്സ്. അപ്പോൾ ആമ്രേഡിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ആവർത്തിച്ച് പറയൽ, ഓപ്ഷൻ സി ആണ് ആൻസർ. ആവർത്തിച്ച് പറയൽ, ആമ്രേഡിതം എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തിച്ച് പറയൽ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വരുന്ന എക്സാമ്പിൾ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആമ്രേഡിതം അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു വാക്കുകൾ വാക്കാണല്ലേ ആമ്രേഡിതം. ആമ്രേഡിതം എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തിച്ച് പറയൽ. അടുത്ത ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതാനാണ് ക്രാന്തദർശി. ക്രാന്തദർശി എന്നതിൻ്റെ അർത്ഥം ഏതാണ്? ക്രാന്തദർശി എന്നതിൻ്റെ അർത്ഥം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്രാന്തദർശി എന്നതിൻ്റെ അർത്ഥം ദീർഘവീക്ഷണമുള്ള ആൾ കേട്ടോ. ക്രാന്തദർശി, ക്രാന്തദർശി എന്നതിൻ്റെ അർത്ഥം ദീർഘവീക്ഷണമുള്ള ആൾ എന്നാണ്. ദീർഘവീക്ഷണമുള്ള ആൾ, ഇതും ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിതുരൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം, വിതുരൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? വിതുരൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വിധവയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, വിധവ. വിതുരൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം വിധവ, വിതുരൻ വിധവ. അടുത്ത ചോദ്യം നോക്കാം, ഈശ്വരൻ ഉണ്ടെന്ന വിശ്വാസം ഇല്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപദം. ഈശ്വരൻ ഉണ്ടെന്ന വിശ്വാസം ഇല്ലാത്തവൻ, അപ്പോൾ ഇവിടെ ഒറ്റപദമാണ് ചോദിച്ചിരിക്കുന്നത്. ഈശ്വരൻ ഉണ്ടെന്ന വിശ്വാസം ഇല്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപദം എന്താണ്? നാസ്തികനാണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ, നാസ്തികൻ. ഈശ്വരൻ ഉണ്ടെന്ന വിശ്വാസം ഇല്ലാത്തവനാണ്, ഇല്ലാത്തവൻ്റെ ഒറ്റപദമാണ് നാസ്തികൻ. അടുത്ത ചോദ്യം, ആശിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ആശിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഇന്ദുലേഖയല്ലെങ്കിൽ തോഴി. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇന്ദുലേഖയല്ലെങ്കിൽ തോഴി. ആശിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഇന്ദുലേഖയല്ലെങ്കിൽ തോഴി എന്നത്. ഇന്ദുലേഖയല്ലെങ്കിൽ തോഴി. അടുത്ത ക്വസ്റ്റ്യൻ, വിഗ്രഹിച്ച് എഴുതാനാണ് ജരാനര. ജരാനര എങ്ങനെ നമുക്ക് വിഗ്രഹിച്ച് എഴുതാം? ജരാനര എങ്ങനെ വിഗ്രഹിക്കാം? ജരയും നരയും ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജരയും നരയും. ജരാനര വിഗ്രഹിച്ച് എഴുതി കഴിഞ്ഞാൽ ജരയും നരയും എന്നാണ് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ വാക്ക് ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായ വാക്ക് കണ്ടെത്തണം. ആജാനുബാഹു, കുട്ടിത്തം, മസ്തകം, വൈയാകരണം, ഇതിൽ തെറ്റായ വാക്ക് ഏതാണ്? ഇതിൽ ഏതാണ് തെറ്റായ വാക്ക്? അപ്പോൾ ഇതിൽ തെറ്റായ വാക്ക് എന്നുള്ളത് നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 74-ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ തെറ്റായ വാക്ക് എന്നുള്ളത് നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ആ വാക്ക് ശരിയായിട്ട് എഴുതുക കേട്ടോ. തെറ്റായ ഇവിടെ തന്നിരിക്കുന്നത് തെറ്റായ വാക്ക് ഏത്, അതുപോലെ തന്നെ ആ വാക്ക് ശരിയായിട്ട് എഴുതുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ത്രീലിംഗം എഴുതുക. പിതാമഹൻ, പിതാമഹൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? പിതാമഹൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? പിതാമഹിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, പിതാമഹി. പിതാമഹൻ എന്നതിൻ്റെ സ്ത്രീലിംഗം പിതാമഹി. ഓപ്ഷൻ ബി ആണ് ആൻസർ, പിതാമഹി. പിതാമഹൻ, പിതാമഹി.
അടുത്ത ക്വസ്റ്റ്യൻ, ദീപം വിളക്ക്. അപ്പം ദീപം എന്താണ്? ദീപം വിളക്ക്. അപ്പം ദീപം, ദീപം എന്നതിൻ്റെ അർത്ഥം വിളക്ക്. അപ്പം ദീപം ആനയാണ് കേട്ടോ, ആന. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആന. ദീപം വിളക്ക്, ദീപം ആന എന്ന അർത്ഥമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ ഉറുമ്പ് എന്നർത്ഥം വരാത്ത പദം, ഉറുമ്പ് എന്നർത്ഥം വരാത്ത പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഓപ്ഷൻസ്? വമ്രി, പിപീലിക, ശശം, വൽമി. ഇതിലേതാണ് ഉറുമ്പ് എന്നർത്ഥം വരാത്ത പദം? ശശമാണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ, ശശം. ശശം എന്നതിൻ്റെ അർത്ഥം മുയൽ എന്നാണ്, മുയൽ. ശശം മുയലാണ്. ഇപ്പോൾ ബാക്കി മൂന്നും ഉറുമ്പെന്ന അർത്ഥം വരുന്നതാണ് കേട്ടോ. ഉറുമ്പിൻ്റെ പര്യായ പദങ്ങളാണ് ബാക്കി മൂന്നും. വമ്രി, പിപീലിക, വൽമി, ഇത് മൂന്നും ഉറുമ്പിൻ്റെ പര്യായ പദങ്ങളാണ്. ശശം എന്നതിൻ്റെ അർത്ഥം മുയലാണ് കേട്ടോ, മുയൽ. ശ്രദ്ധിച്ചോളണം. അടുത്ത ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. കുറുന്തോട്ടി, കുറുന്തോട്ടി എങ്ങനെ പിരിച്ചെഴുതാം? കുറുന്തോട്ടി എങ്ങനെ പിരിച്ചെഴുതാം? ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. കുറു പ്ലസ് തോട്ടി അല്ലേ, കുറു പ്ലസ് തോട്ടിയാണ് കുറുന്തോട്ടി. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. കുറു പ്ലസ് തോട്ടി, കുറുന്തോട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, കർട്ടൻ ലെക്ചർ എന്നതിൻ്റെ മലയാള പരിഭാഷ എന്ത്? കർട്ടൻ ലെക്ചർ എന്നതിൻ്റെ മലയാള പരിഭാഷ. ഓപ്ഷൻസ്, രഹസ്യ വിചാരണ, തലതിരിഞ്ഞ പ്രവൃത്തി, മുഖസ്തുതി, പറയുക, തലയണ മന്ത്രം. ഇവിടുത്തെ ആൻസർ ഏതാണ്? തലയണ മന്ത്രമാണ് അല്ലേ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, തലയണ മന്ത്രം. കർട്ടൻ ലെക്ചർ എന്നതിൻ്റെ മലയാള പരിഭാഷ തലയാണ മന്ത്രമാണ് കേട്ടോ, തലയാണ മന്ത്രം, തലയണ മന്ത്രം. കർട്ടൻ ലെക്ചർ എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ തലയണ മന്ത്രം, തലയണ മന്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതാനാണ് ഇർജു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, വിപരീത പദങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഋജു, ഋജു എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഋജു, ഋജു എന്നതിൻ്റെ വിപരീത പദം വക്രമാണ് അല്ലേ, വക്രം. ഓപ്ഷൻ സി ആണ് ആൻസർ, വക്രം. ഇപ്പോൾ ഋജു എന്നതിൻ്റെ വിപരീത പദം വക്രം. ഓപ്ഷൻ സി ആണ് ആൻസർ, വക്രം. ഋജു, വക്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. അപ്പം വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഒരുപാട് മലയാളം മോക്ക് ടെസ്റ്റ് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെയുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടുപോകുക. വരുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.